കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിലെ തിരക്കേറിയ റോഡ് നടുവിലൂടെ വെട്ടിപ്പൊളിച്ച് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടൽ. നിരവധി അപകടങ്ങൾ നടന്ന മേഖലയായിട്ടും പണി തീർന്ന ശേഷം കുഴികൾ വെറുതെ മണ്ണിട്ട് മൂടുക മാത്രമാണ് അധികൃതർ ചെയ്തിരിക്കുന്നത്. മരണത്തിന്റെ വക്കിലുള്ള ജീവനുകളെയും കൊണ്ട് ആംബുലൻസുകൾ പായുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള തൊണ്ടയാട് മെഡിക്കൽ കോളേജ് റോഡ് ഒരു ഭാഗത്ത് JCB ഉപയോഗിച്ച് തകൃതിയായി നടുറോഡ് വെട്ടിപ്പൊളിക്കുന്നു. മറുഭാഗത്ത് പൈപ്പിട്ട ശേഷം കുഴിക്ക് മീതെ മണ്ണ് നിരത്തുന്നു. ഇവിടെ തീരുന്നു കരാറുകാരുടെ ജോലി. പണി തീരുന്നതിന് മുൻപ് തന്നെ പൊട്ടിയ പൈപ്പിലൂടെ വെള്ളം പാഴാകുന്നതും ഇവിടെ തന്നെ കാണാം. മാസങ്ങൾക്ക് മുൻപ് മാത്രം കോടികൾ മുടക്കി പൂർണ്ണമായും നവീകരിച്ച റോഡാണ് ഇങ്ങനെ തകർത്തിട്ടിരിക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായാണ് ജോലി. പണി തീർന്ന ഭാഗങ്ങൾ ഉടനെ തന്നെ പഴയപടി ഗതാഗത യോഗ്യമാക്കി സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് ചട്ടം. ഇപ്പോഴും അപകടം നടന്നുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപകടം, ബസ്സുകൾ വീഴുന്ന, ടൂ വീലർ തട്ടുന്ന, വണ്ടി ഇങ്ങോട്ടും സൈഡിലേക്ക് മാറി മാറി പോകുന്നു. എല്ലാവർക്കും ദുരിതം തന്നെയാണ്. രാത്രി യാത്രക്കാർക്കുള്ള സിഗ്നലുകളോ ലൈറ്റുകളോ പോലും സ്ഥാപിക്കാതെയാണ് നടുറോഡിലെ പണി മുന്നേറുന്നത്. 2 മാസങ്ങൾക്ക് മുൻപാണ് തൊണ്ടയാട് വെച്ച് ഇതുപോലെ മണ്ണിട്ട കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരി മരിച്ചത്. ഇനിയും അപകടങ്ങൾ ആവർത്തിക്കേണ്ടി വരും അധികൃതർക്ക് കണ്ണു തുറക്കാൻ. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.